हेलो फ्रेंड्स, वेलकम बैक टू जस्ट फूड लैब। इन या वन चिकन कड़ाई रेसिपी आईटो नमुक एना चिकन कड़ाई उन्न नोक यानि अर कोलोम कुछ कूड़ल चिकन ई चिकन ना कड़ी वृति वा फस्ट चिकन मैग्नेट वे या टेबिस्पून इंजी वेल इटको अर टीसपू उ और फु टेबू मुड़ी इटको अर टीसपू मजलपड़ी इटको इन कूड़ी मिक्स ई मसाल चिकन ना रीती पिटी तोल मिक्त या मैग्नेट मेट चिकन पुरी वेटी और चटी वैचे इन कुछ ओयल ओयल चूड़ी वह मैग्नेट चिकन इंटकड़े इतना फ्राई चेक चिकन और सैड ना फ्रई आई इन अड़ सैडी फ्रई आकर वेट രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി വന്നപ്പോൾ ഇത് എടുത്തിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ചിക്കൻ വറുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ആ ഓയിലിലേക്ക് തന്നെ രണ്ട് വലിയ സവാള ഇട്ട് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ല തോതിൽ വഴറ്റി എടുക്കാം ഇത് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് നല്ലതോതിൽ തന്നെ വഴന്നു വരണം ഇനി ഞാനൊരു അഞ്ച് പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് വലിയ തക്കാളിയാണ് അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വരണം ഇതെല്ലാം നല്ല വഴന്നതിന് ശേഷം നല്ല തോതിൽ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാം നല്ല വഴന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂൺ മുളകുപൊടി ഇട്ട് കൊടുക്കാണ് അല്പം നേരം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഒരു പിഞ്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഈ മസാലപ്പൊടിയുടെ ഒക്കെ പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് മസാല എല്ലാം മിക്സ് ചെയ്യാം ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം വെള്ളം ഒഴിക്കാതെ മൂടി വെക്കുകയാണെങ്കിൽ വേഗം അടി കരിഞ്ഞ് കടായിലേക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു ഓയിലാണ് ഒഴിച്ചത് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് പ്രകാരം ഓയിൽ ഒഴിക്കാം പിന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ വലിയ ജീരകവും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഈ ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചതുര കഷ്ണത്തിൽ അരിഞ്ഞു വെച്ച സവാള ചെറിയൊരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്
അതുപോലെ തന്നെ ക്യാപ്സിക്കവും ചതുർകഷ്ണത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴലേണ്ട ആവശ്യമില്ല, ചെറിയ തോതിലൊന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ വെച്ചിരുന്ന ചിക്കൻ മസാലയുടെ വെള്ളത്തൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിട്ട് ഈ ചിക്കൻ മസാല, ഈ ക്യാപ്സിക്കം, സവാള വഴറ്റി വെച്ചല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അല്പം കറിവേപ്പിലയും മല്ലിയിലയും മേലെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വിളമ്പാവുന്നതാണ്. ഇതാ നമ്മുടെ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കടായി എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം. Thank you for watching my channel.